ട്വൻറ്റി ഫോറിൻ്റെ വാർത്താ സംഘം ഇപ്പോൾ ആ തിരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് ഡ്രഡ്ജറിലേക്ക് എത്തുകയാണ് അരുൺ പൂപ്പറമ്പ ഇപ്പോൾ അല്പസമയത്തിനകം ആ ഡ്രഡ്ജറിൽ നിന്ന് തന്നെ വിവരങ്ങൾ നൽകും അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഇന്ന് നടത്തിയ തിരച്ചിൽ കുറേയധികം വസ്തുക്കൾ വാഹനത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതെന്തൊക്കെയെന്ന് വ്യക്തമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും അല്പസമയത്തിനകം തന്നെ അരുൺ പൂപ്പറമ്പയും ട്വൻറ്റി ഫോർ വാർത്താ സംഘവും ഇത് ആ ഡ്രഡ്ജറിലേക്ക് പ്രവേശിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അർജുൻ്റെ കുടുംബവും ബന്ധുക്കൾ അതായത് അഞ്ജു സഹോദരിയായ അഞ്ജു അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ ഇവ രണ്ടുപേരും ആ ഡ്രഡ്ജറിലുണ്ട് അല്പം മുമ്പ് മനാഫ് അവിടെ എത്തിയിരുന്നു മനാഫ് ഇന്ന് കണ്ടെടുത്ത വസ്തുക്കൾ ഏതൊക്കെയാണ് ട്രക്കിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോറിയുടെ ഭാഗങ്ങൾ അതൊക്കെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു ഇതിപ്പോൾ മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ് ആ ദൗത്യ സ്ഥലത്ത് ട്വൻ്റി ഫോർ സംഘം എത്തിയിരിക്കുന്നു ഗംഗാ വലിപ്പുഴയുടെ നടുവിൽ ഡ്രഡ്ജറിലാണ് ഇപ്പോൾ ട്വൻ്റി ഫോറിൻ്റെ വാർത്താ സംഘവും എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തൊക്കെ വസ്തുക്കളാണ് ഇന്നത്തെ തെരച്ചിൽ കണ്ടത് കുറേയധികം കയറിൻ്റെയും തടിയുടെയും ഒക്കെ കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒപ്പം ചില ബാഗ് പോലെയുള്ള വസ്തുക്കൾ രാവിലെ പറഞ്ഞിരുന്നു അത് എന്തൊക്കെയാണ് എന്നതുകൂടി അറിയണം അരുൺ പൂപ്പറമ്പയിലേക്ക് പോവുകയാണ് അരുൺ ജിതിനും അഞ്ചുവും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് അതിൽ ഏതെങ്കിലും വസ്തുക്കൾ അത് വ്യക്തിപരമായ അർജുനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വസ്തുക്കൾ അവർ കണ്ടിട്ടുണ്ടോ എന്നോട് ചോദിക്കുമോ ആ തീർച്ചയായും അല്ല ഇപ്പൊ ഒന്നുമില്ല ഇവിടെ പിന്നെ അവർ എസ് പിയും പിന്നെ എം എൽ എ ഇന്ദ്രപാലൻ സാറെല്ലാം വരുന്നുണ്ട് അപ്പൊ പ്രോബ്ലി അവർക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വിളിച്ചതെന്ന് പറഞ്ഞു സാധ്യത ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം ഒന്നുമില്ല ഡിസ്കഷൻ എല്ലാവരുടെയും ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അവർ വരുന്നുണ്ട് അവരൊക്കെ ഇങ്ങോട്ട് ആ അതെ അതെ അവരൊക്കെ വരുന്നു എസ് പി എം എൽ എ ഇന്ദ്രബാലൻ സാർ എല്ലാവരും വരുന്നു ഇവിടെ നേരത്തെ കുറെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതെ ഞങ്ങളിപ്പോ പോയി കണ്ടു അതിലൊന്നും നമ്മുടേതായിട്ടുള്ള ഒരു പാട്ടൊന്നും കാണാൻ പറ്റിയില്ല വസ്ത്രഭാഗങ്ങളൊക്കെ അവിടെ കണ്ടില്ല കുറച്ച് കാരണങ്ങൾ അവിടെ കണ്ടു ആ ഭാഗങ്ങളൊന്നും പിന്നെ നമ്മുടെ വണ്ടിയുടെ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്ത് തന്നെയാണോ അവർ അത് കൃത്യമായി അങ്ങനെ കൺഫേം ചെയ്യുന്നുണ്ടോ ഇല്ല ഈ ഭാഗത്തായിരുന്നു നാവികസേനയുടെ സ്ട്രോങ് സിഗ്നൽ കാരണം ഇവിടുന്ന് മര മരത്തടികളടക്കം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും എസ് പി കൂടുതൽ കാര്യങ്ങൾ എസ് പി പറയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണോ അജിതിന് ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് അഞ്ചു ഉണ്ട് അവർ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചു പക്ഷേ അർജുൻറ്റേതായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം ഈ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആ സംഘം ഇങ്ങോട്ട് എത്തിച്ചേരും അവർ ഇവിടെ തന്നെ ലോറി ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണുള്ളത് ഇന്ന് രാവിലെ മുതൽ നടത്തിയ തെരച്ചിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അതായത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള അതായത് ഈ ഇന്നത്തെ തെരച്ചിലിൽ ഈ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തെ സാധനങ്ങളാണ് അതാ ടയറുകൾ കാണാം പക്ഷേ ടയറുകളൊന്നും അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് തടിക്കഷ്ണമൊക്കെ അതായത് അർജുൻ്റെ ലോറിയിൽ നിന്ന് കണ്ടെത്തിയ തടിക്കഷ്ണം അതോടൊപ്പം തന്നെ കയറുകൾ ഉൾപ്പെടെ ഇവിടെ അവർ എടുത്തു വച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവർ പ്രത്യേക ബോട്ടിൽ ആ ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ നിലവിൽ ഇന്നത്തെ തിരച്ചിൽ ഇന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന തെരച്ചിലിൽ അവർ അവരുടെ നിഗമനം എന്താണ് അവരുടെ വിലയിരുത്തൽ എന്താണെന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും എന്തായാലും ആ നിർണായകമായിട്ടുള്ള ഒരു തെരച്ചിൽ നടപടിയാണ് ഇന്ന് നടന്നത് എന്ന കാര്യത്തിൽ ആ സംശയമില്ല അതുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം നേരത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ എത്തി ഇത് പരിശോധിച്ചതിന് ശേഷം അവരൊരു ഒരു നിഗമനത്തിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരമൊരു പരിശോധന നടത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം അവർ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ ആ കാര്യങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ എത്തും അവർ പ്രത്യേക ബോട്ടിൽ ഈ ഡ്രഡ്ജറിലേക്ക് എത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അർജുൻ്റെ ആ സഹോദരി അഞ്ജു ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു അവർ നേരത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം എസ് പിയും അതോടൊപ്പം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ കാര്യങ്ങൾ ആ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയാണ് നിലവിലെ സാഹചര്യം ഉൾപ്പെടെ അവർ വിശദീകരിക്കും എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് എന്തായാലും നമുക്ക് പോകാം എസ് പി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു തെരച്ചിൽ ആ നടപടിയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ആ കുറേയധികം സാധനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അത് ചിലത് അർജുൻ്റെ ലോറിയുടെ തന്നെ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവരെന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായൊരു ഒരു നിഗമനം അവർ കൃത്യമായൊരു നിഗമനം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അല്പസമയത്തിനകം അവർ പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ എസ് പി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള തിരച്ചിൽ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം ആ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ അവിടെ അർജുൻ്റെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് അഞ്ചു ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകേണ്ടതെന്ന് സംബന്ധിച്ച ആ കൃത്യമായൊരു വിലയിരുത്തലിലേക്ക് അവർ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ അവരോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി എം നാരായണിയുണ്ട് അതോടൊപ്പം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപല്ല അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ ദൗത്യ മേഖലയിൽ എത്തിച്ചേർന്നത് അദ്ദേഹം കരയിൽ നിന്നും കാര്യങ്ങൾ ഒരു പ്രാഥമിക കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഇപ്പോൾ ഇവിടെ എത്തി ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിനെ സംബന്ധിച്ച് വിശദമായി ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ആ ഒപ്പം തന്നെ കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇനി എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നെ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് നിലവിലിപ്പോൾ അവരിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എസ് പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് പി എസ് പി ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ ജിതിനോടും അതോടൊപ്പം തന്നെ അഞ്ജുവിനോടും ആ ഇത്തരം എന്താണ് നിലവിലെ പരിശോധനയുടെ ഒരു രീതി അവരെ സംബന്ധിച്ച് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു തിരച്ചിൽ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ വിശദമായി ഇപ്പോൾ ആ പരിശോധിക്കുകയാണ് അത് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണ് ആ തിരച്ചിൽ എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ തിരച്ചിലിൽ നമുക്ക് ഈ നാവികസേന കഴിഞ്ഞ രണ്ടു ദിവസം ആ തിരച്ചിലിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആ ഏകോപനക്കുറവിൻ്റെ ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഇന്നത്തെ തിരച്ചിലുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ക്യാബിലേക്ക് എത്താനോ എന്താണ് നമ്മൾ തേടുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനോ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിലേക്ക് വഴി തുറക്കുന്ന ചില പ്രധാനപ്പെട്ട ലീഡുകൾ ഇന്നുണ്ട് തീർച്ചയായും ഷിരൂരിൽ ഇപ്പോൾ ആ ഡ്രഡ്ജറിൽ എത്തിയിരിക്കുകയാണ് മേജർ എം ഇന്ദ്രബാലനും ഒപ്പം കാർവാർ എസ് പി കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ അർജുൻ്റെ കുടുംബാംഗങ്ങളുമുണ്ട് ഷിരൂരിൽ തെരച്ചിൽ മൂന്നാം ഘട്ടം തുടങ്ങിയത് മുതൽ അവിടെ ഉണ്ടായിരുന്ന അർജുൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും അവിടെ ഡ്രഡ്ജറിലുണ്ട് ഇതുവരെ നടത്തിയ തെരച്ചിൽ അതിനെപ്പറ്റിയും ഇതിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ എന്തൊക്കെയെന്നതുമാണ് ഇപ്പോൾ എം എൽ എയും എസ് പിയും ഒക്കെ അർജുൻ്റെ കുടുംബാംഗങ്ങളോട് വിശദീകരിക്കുന്നു ഇന്ന് ഒരുപാട് വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ ഏതെങ്കിലും അർജുൻ്റെ വാഹനത്തിൻ്റെതാണ് എന്ന് ഉറപ്പിക്കുന്നില്ല തടി കഷ്ണങ്ങൾ ഇന്നും കിട്ടുന്നു കയറിൻ്റെ കഷ്ണം കിട്ടുന്നു ഇതൊക്കെ അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ എഞ്ചിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നു ടയർ രണ്ട് ഒരു വാ ഒരു ട്രക്കിൻ്റെ പിൻഭാഗം ഇതൊന്നും പക്ഷേ അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല വാഹന ഉടമയായ മനാഫ് തന്നെ അത് അവിടെ ഡ്രഡ്ജറിലെത്തി ബോധ്യപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് അർജുൻ്റെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ജില്ലാ ഭരണകൂടം തന്നെയാണ് ഈ ഡ്രഡ്ജറിലേക്കൊണ്ട് ഇപ്പോൾ ട്വന്റി ഫോർ വാർത്താ സംഘവും ആ ഡ്രഡ്ജറുണ്ട് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു അലക്സ് ഉന്നത ഉദ്യോഗസ്ഥരെത്തുന്നു ഈ തെരച്ചിൽ നേരത്ത് നൽകുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായവരെത്തുന്നു അതുകൊണ്ട് വിളിപ്പിച്ചത് എന്നാണ് അഞ്ചുവും സ ഭർത്താവ് ഒക്കെ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവിടെ ലഭിച്ച വസ്തുക്കൾ അത് അർജുൻ്റേതല്ല ബാഗും അല്ലെങ്കിൽ വസ്ത്രഭാഗങ്ങളൊന്നും ആർത്തിനുമായി ബന്ധമുള്ളതല്ല എന്ന് അഞ്ചും ജിതിനും സ്ഥിരീകരിക്കുന്നുമുണ്ട് എന്താണ് ഇങ്ങനെയൊരു ഇവരെ ഡ്രഡ്ജറിലെത്തിച്ചൊരു കാര്യങ്ങളും വിശദീകരിക്കുന്നതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലാവുന്നുണ്ടോ ഗോഗല അതിനെല്ലാം അപ്പുറം ഇത് കർണാടക സർക്കാരിന്റെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അത്യന്തം നാടകീയമായ നീക്കമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഷിരൂർ ദൌത്യം തുടർന്ന് എഴുപത് ദിവസമാകുന്നു ഈ എഴുപത് ദിവസങ്ങളിലും മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വീകാര്യത അവർ നൽകിയിരുന്നില്ല ഇത് അവരുടെ വാഹനത്തിൽ വന്ന മാധ്യമങ്ങളെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെയെല്ലാം ഇത് ആ ഡ്രഡ്ജറിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അർജുന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന അർജുന്റെ സഹോദരിയെ അർജുന്റെ സഹോദരി ഭർത്താവിനെ അടക്കം അവർ ആ ഡ്രഡ്ജറിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർ ഇന്നവിടെ നിന്ന് അതായത് ഈ സി പി വൺ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട വസ്തുക്കളെ മുഴുവൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് മാത്രമല്ല കാർവാർ കാർവാർ സതീഷ് ഉണ്ട് ഒപ്പം ഈ ദിവസങ്ങളിൽ അത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്താണ് അതിന്റെ പിന്നിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രഡ്ജറിലേക്ക് ബന്ധുക്കൾ അടക്കം കൊണ്ടുപോയത് എന്നതിന്റെ വിവരങ്ങൾ അല്പസമയത്തിന് അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്